Hi guys! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വൈറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ക്രീമുമായിട്ടാണ് കേട്ടോ ഈ ഒരു ക്രീം നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുത്ത് നോക്കാം അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സായ്പ്പിനെ പോലെയും മദാമിനെ പോലെയാകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടം കൊണ്ട് ഇത് സ്കിപ്പ് ചെയ്തു പോകാം കേട്ടോ നമ്മുടെ സ്കിന്നിൽ ചെറിയ രീതിക്ക് ഒന്ന് കളർ മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വൈറ്റനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ബ്രൈറ്റൻ വൈറ്റൻ വൈറ്റനായിട്ടും കാണിക്കും അതല്ലാതെ നല്ല എന്താ പറയുക സായ്പിനെ മാതാപിനെ പോലെ നന്നായിട്ട് വെളുക്കുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റനിങ് ക്രീം നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെറിയൊരു കഷ്ണം പപ്പായ വേണം അപ്പോൾ പപ്പായ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കാൻ കേട്ടോ ഇനി നമുക്കിതങ്ങ് മിക്സി ബൗണിനകത്തിട്ട് അടച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പപ്പായ വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചെടുക്കുക ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ പപ്പായയുടെ ഗുണങ്ങൾ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഈ പപ്പായ നമുക്ക് ഈ പപ്പായൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകളാണ് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് വൈറ്റൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെല്പ് ആക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്ന് വൈറ്റൻ ചെയ്യുക മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്ന മൂലം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ മാറി അതുപോലെ തന്നെ മുഖക്കൂര് വരാതിരിക്കാനായിട്ടും മുഖക്കൂര് വന്ന പാടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിത് മാറ്റി തരും ഈ ഒരു പപ്പായ അത്രയും തന്നെ നമ്മുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരാളാണ് ഈ ഒരു പപ്പായ ഇനി നമുക്ക് വേണ്ടത് കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിലാണ് ഈ ഒരു ഓയിൽ വന്നിട്ട് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ആട്ടിയ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയോ ഒന്നുമല്ല ഇത് നമ്മുടെ തേങ്ങാപ്പാൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിൽ എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അറുപത് മില്ലിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പപ്പായ ഞാനിതിനകത്തേക്ക് ഫുൾ ആയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ആറ് ടീസ്പൂണോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മുഴുവനായിട്ട് ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചേർക്കുമ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നീട് ഞാനിത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഞാനിതിനകത്തേക്ക് ചേർത്ത് നന്നായി ായിട്ട് രണ്ടും കൂടി അങ്ങ് മിക്സ് ആക്കുകയാണ് എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിന് മീത് അങ്ങ് വെച്ച് കൊടുക്കണം നല്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് അങ്ങ് വെക്കോട്ടെ ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതങ്ങ് എണ്ണ കാച്ചെടുക്കാം ഈ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പപ്പായ നന്നായിട്ടങ്ങ് കരിഞ്ഞുപോകുകയും മുറുകിപ്പോകൊന്നും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് അതിൻ്റെ ആ ഒരു എണ്ണ തെളിയും വിധത്തിൽ വേണം ഇതങ്ങ് കാച്ചെടുക്കാനായിട്ട് ഒരുപാട് ഇട്ടങ്ങ് നമുക്കിത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഒരു ഇരുപത് മിനിറ്റ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇരുപത് മിനിറ്റോളം ഇത് കാച്ചെടുക്കാം ഇതാണ് ടൈം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കാച്ചെടുക്കാം

ഇപ്പോൾ ഒരു ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഓയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടിച്ച് വേണം ഇതങ്ങ് അരിച്ചു മാറ്റാനായിട്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റീലിൻ്റെ അരിപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ അരിച്ച് മാറ്റുന്നത് അല്ലെങ്കിൽ ഈ ഒരു എണ്ണ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ഈ ഒരു പപ്പായ നന്നായിട്ട് അങ്ങ് വലിച്ചെടുക്കും അപ്പോൾ അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ചൂടോടിക്ക് വേണം ഇതങ്ങ് അരിച്ചു മാറ്റാനായിട്ട് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ പപ്പായുടെ ആ ഒരു കുക്കിംഗ് കണ്ടല്ലോ ഈ ഒരു ലെവലെത്തുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് ഈ ഒരു ലെവൽ മാത്രം മതി കേട്ടോ അല്ലാതെ തങ്ങ് പപ്പായ നന്നായിട്ട് കരിയിച്ചെടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരുപാട് അങ്ങ് കരിച്ചെടുക്കേണ്ട കാര്യമില്ല ഈ ഒരു ലെവലിൽ അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഒരു എണ്ണ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി കാര്യം കൊണ്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രീം റെഡി അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുക്കാം ആ ബൗളിനകത്ത് ഒട്ടും നനവും നനവും പാടില്ല നനവുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രീം പെട്ടെന്ന് തന്നെ ചീത്തയായി അപ്പോൾ അതിന് പേരിൽ നനവില്ലാത്ത ഒരു ബൗൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാച്ചി ഒരു ഓയിൽ ഇതിനകത്തേക്ക് അല്പം ചേർത്ത് കൊടുക്കാം അല്പം അല്പമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒറ്റയടിക്കുന്നതിനെ ആരും ചേർത്ത് കൊടുക്കരുത് അല്പം ആദ്യം ഒരു അല്പം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആലുവേറ ജെല്ലാണ് നമ്മുടെ ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടഡ് ആലുവേരാ ജല്ല ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നോർമൽ ആയിട്ട് ആലുവേറ ജെല്ലോ ചേർത്ത് അതല്ലാണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇതുപോലത്തെ ഒരു ജെല്ലും കൂടി മേടിച്ചിട്ടുണ്ട് നമ്മുടെ ആലുവേര പ്ലസ് കടുക്കട ജെല്ല് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജെല്ലും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ഏത് ജെല്ല് വേണമെങ്കിലും നോർമൽ ആയിട്ടുള്ള ആലുവേര ജെല്ല് ഉപയോഗിക്കാം അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാണിച്ച് ഈ ഒരു ജെല്ലാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ നോർമലായിട്ടുള്ള ജെല്ലാണ് ജെല്ലാണിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഞാനിതിനകത്തേക്ക് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് നേരം നമ്മളിത് ആക്കിയെങ്കിൽ മാത്രം മാത്രമേ നമുക്കിത് ആ ക്രീമിൻ്റെ ഒരു പഥത്തിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് ചെയ്യുന്നേക്കാൾ നല്ലത് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബീറ്റർ വെച്ചിട്ട് ഞാനിതങ്ങ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ കെട്ടോ അപ്പോൾ ബീറ്റ് ചെയ്യുന്ന മുന്നായിട്ട് ഇവിടെ വീണ്ടും അല്പം കൂടി നമ്മുടെ ആലിവെറ ജെല്ലും ഈ ഒരു പപ്പായുടെ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് ക്വാണ്ടിറ്റി കുറച്ചും കൂടി ഞാൻ കൂട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് വെച്ചിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുവോ അപ്പോൾ നമ്മുടെ ഈ ഒരു വൈറ്റനിങ് ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വെറും മൂന്നേ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു ക്രീം തയ്യാറാക്കി എടുത്തിരിക്കുന്നത് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിന്നിനെ വൈറ്റൈൻ ചെയ്യുക മാത്രമല്ല നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു മുഖക്കുരു വന്ന പാടുകളും അതുപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ക്രീം ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഇതുമൂലം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളളും വരകളെല്ലാം നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും ഇനി ഇത് ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയിലാണ് രാത്രി കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് കിടന്നുറങ്ങാവുന്നതാണ് പിറ്റേന്ന് രാവിലെ വേണം ഇത് കളയാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രീം പുറത്ത് വയ്ക്കാം കേട്ടോ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ദിവസം വരെ നമുക്കിത് പുറത്ത് വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതല്ല ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു മാസത്തിന് മുകളിലായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഓയിൽ ആവശ്യാനുസരണം നമുക്ക് എടുത്തിട്ട് ഇത് പുറത്ത് വെക്കാം ഈ ഒരു ഓയിൽ ഒരു മാസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു അതുപോലെ ആവശ്യാനുസരണം എടുത്ത് നമുക്ക് ഈ ഒരു ആലോവേറ ജെല്ലും ഈ ഒരു ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് വേണ്ട ക്രീം മാത്രമായിട്ട് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും കൈസ് നിങ്ങൾ ഇതെല്ലാവരും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ആഡ് ചെയ്യാനും മാർക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഫ്രം